എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം. കവി മുരുകൻ കാട്ടാക്കടയുടെ കവിതയാണിത്. ഈ വരികൾ ഇവിടെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം മണിമലയിൽ നടന്ന കാറപകടം എല്ലാവരും കൂടി അങ്ങനെയെല്ലാം ആക്കിയെടുത്തു എന്ന് പറയാനാണ്. രാഷ്ട്രീയ തിമിരവും കപട മാധ്യമ തിമിരവും വ്യക്തി വൈരാഗ്യ തിമിരവും ബാധിച്ച ചില സിംഹക്കുട്ടികൾ ആ വിഷയത്തെ എങ്ങനെയെല്ലാമാണ് വ്യാഖ്യാനിച്ചതെന്ന് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ കണ്ടെത്തലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അതിനനുകൂലമായും പ്രതികൂലമായും വളരെയധികം പ്രതികരണങ്ങളാണ് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിറഞ്ഞത്. അതിലെ ചില കമൻറ്റുകൾ കണ്ടപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി. എന്ത് കാരണം കൊണ്ടായാലും ഒരു വണ്ടിയുടെ പിറകിൽ ചെന്നിടിച്ചിട്ട് ആ യുവാവ് വണ്ടിയിടിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നാണ് ഒരഭിപ്രായം. സ്കൂട്ടർ യാത്രികർ അമിത വേഗതയിൽ ആയിരുന്നതുകൊണ്ടല്ലേ ഇന്നോവയുടെ പിറകുവശം അത്രമാത്രം ഉള്ളിലേക്ക് ഇടിച്ചു കയറിയതെന്നാണ് മറ്റൊരഭിപ്രായം. രണ്ടിൻ്റെയും ഉത്തരം ഞങ്ങളുടെ വാർത്തയിൽ തന്നെ ഉണ്ടായിരുന്നതിനാൽ അതിൽ വിശദീകരണം നൽകുന്നില്ല. മറ്റ് ചില പ്രതികരണങ്ങൾ കൂടി പറയാം. എന്തു തന്നെയായാലും എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ വാർത്ത ചെയ്യുമ്പോൾ നിങ്ങൾ വേറിട്ട് വെള്ളപൂശാൻ വേണ്ടി ചെയ്ത വാർത്തയല്ലേ എന്നാണ് ഒരാളുടെ അഭിപ്രായം. ഞങ്ങളുടെ മുന്നിൽ ഒരു വാർത്ത വന്നാൽ അതിൻ്റെ വിശദാംശം കണ്ടെത്താൻ പ്രാദേശിക ലേഖകരെ ഏൽപ്പിക്കും. അവർ കണ്ടെത്തുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വിവാദ വിഷയങ്ങളിൽ രഹസ്യമായി ചില അന്വേഷണങ്ങൾ കൂടി നടത്തി ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വാർത്തകൾ രൂപപ്പെടുന്നതും അവതരിപ്പിക്കുന്നതും. അല്ലാതെ കാളപ്പറ്റുമെന്ന് കേൾക്കുന്നതിന് മുൻപേ കയറുമായി ഇറങ്ങാറില്ല. ഇവിടെ രണ്ട് അപകടമാണ് നടന്നതെന്നും രണ്ടായി കാണേണ്ടതാണെന്നും ഞങ്ങൾ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപകടമുണ്ടായ ഉടനെ തന്നെ ഇന്നോവ ഓടിച്ചിരുന്ന യുവാവും വിവരമറിഞ്ഞ് ഓടിയെത്തിയ യുവാവിൻ്റെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അപകടത്തിൽപ്പെട്ടവരെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുവാനും അവിടെ ചെന്നാൽ അടിയന്തര ചികിത്സയ്ക്ക് ഏർപ്പാട് ചെയ്യുകയും ചെയ്തിരുന്നുവെന്ന് അന്വേഷണത്തിൽ മനസ്സിലായി. മാത്രമല്ല അപകടബാധിതരായ യുവാക്കളുടെ മാതാപിതാക്കളെ ഏത് സാഹചര്യത്തിലും തങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് ജോസ് കെ മാണിയും കൂട്ടരും അറിയിച്ചിരുന്നു. തങ്ങൾ മൂലമാണ് ജോസ് കെ മാണി ഇതെല്ലാം ചെയ്യുന്നതെന്ന് അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളിൽ ചിലരെ ബോധ്യപ്പെടുത്തി മുതലെടുക്കാൻ തൽപര കക്ഷികൾ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്നും മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യം പുറത്തു കൊണ്ടുവരുവാൻ ഞങ്ങൾ ശ്രമിച്ചത്. ഈ വിഷയത്തിൽ ഇടപെട്ട് കുളമാക്കാൻ ശ്രമിച്ചത് തിമിരം ബാധിച്ചവരാണ്. 2021 മണിമലയാറ്റിൽ വെള്ളപ്പൊക്കമുണ്ടായത് അവിടുത്തെ MLA കുഴപ്പം കൊണ്ടാണെന്ന് വാർത്ത എഴുതിയത് അച്ചടി മാധ്യമത്തിൻ്റെ പ്രാദേശിക ലേഖകനാണ്. ഇയാളുടെ വിഷമം മാണി ഗ്രൂപ്പ് LDFൽ പോയതാണ്. LDFൽ പോയതിനേക്കാൾ പ്രശ്നം കോൺഗ്രസിൻ്റെ പ്രതീക്ഷ തെറ്റിച്ചും CPIയെ പറ്റിച്ചും ഇടതുമുന്നണിയിൽ അവർ ഘടകകക്ഷിയായി എന്നതാണ്. അന്ന് മുതൽ ഇയാൾക്ക് ചൊറിച്ചിൽ തുടങ്ങിയതാണ്. കോൺഗ്രസ് തീവ്രമാണ് ഇയാളെ ബാധിച്ചിരിക്കുന്നത്. ഇയാൾക്ക് സോഡാ ഗ്ലാസ് കണ്ണട അത്യാവശ്യമാണ്. പിന്നെ മറ്റൊന്ന്, എൻ്റെ മറ്റവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞ് ഇറക്കിയ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ട ഒരു വ്യക്തി, അയാൾക്ക് അസൂയ തിമിരമാണ്, അയാൾക്കും വേണം കണ്ണട. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കെതിരെ അശ്ലീല വാർത്തയുണ്ടാക്കി അയച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്ത് ദിവസങ്ങളോളം ലോക്കറിൽ സൂക്ഷിച്ചിരുന്നയാൾ ഏതോ മഹാൻ്റെ മോൻ്റെ മോനാണ്. അവനെ സ്ത്രീകളെ അവഗണിക്കാൻ ഒരു പ്രത്യേക ലൈസൻസ് ഉണ്ടത്രേ. അവന് പക തിമിരമാണ്, അയാൾക്കും വേണം ഒരു കണ്ണട. നാലാമത്തെയാൾ കഴിഞ്ഞ വാർത്തയിൽ ഞങ്ങൾ പറഞ്ഞ പുത്രദുഃഖം അനുഭവിച്ച പിതാവിൻ്റെ മറ്റൊരു മകനാണ്. അവനും കോൺഗ്രസ് തിമിരമാണ്. പക്ഷേ ഇത്രയും ഭയാനകമായ ഒരു വേർഷൻ മെഡിക്കൽ സയൻസിൽ ഇതുവരെ കണ്ടിട്ടില്ല. അവനും വേണം തിമിരത്തിൻ്റെ കണ്ണട. ശത്രുക്കളെല്ലാം കൂടി ഒരവസരം കിട്ടിയപ്പോൾ ജോസ് കെ മാണിയോടും പിതാവ് KM മാണിയോടുമുള്ള വിരോധം ആ പാവം ഇന്നോവ ഓടിച്ചിരുന്ന ജോസ് കെ മാണിയുടെ മകൻ്റെ മുതുകിൽ തീർത്തുവെന്നേ ഉള്ളൂ. അതിന് കൂടെ പിടിച്ചതോ ഒരേ സമയം അവതാരകനും ആരാചാര്യവുമായി വേഷപ്പകർച്ച നടത്തുന്നതിന് ഓസ്കാർ നോമിനേഷൻ വരെ നേടിയിട്ടുള്ളയാൾ. അവതാരകനും ചാനലും പോക്സോ കേസിൽ പ്രതികളാണെന്ന് പ്രത്യേകം ഓർക്കണം. അവനും തിമിരമാണ്, അജ്ഞതയുടെ തിമിരം. അവനും ഒരു കണ്ണട അത്യാവശ്യമാണ്. ഇവരെല്ലാം കൂടി പല ചാനലുകാരെ സന്ദർശിച്ചതും ചാനലുകാരിൽ ചിലരെങ്കിലും അപകടത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും സന്ദർശിച്ച് ജോസ് കെ മാണിയുടെ വീടിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കണമെന്നും പറഞ്ഞതറിഞ്ഞപ്പോൾ പ്രതികരിച്ചേ പറ്റുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. വണ്ടി ഓടിച്ച യുവാവിന് ഒരപകടം പറ്റി. അയാൾ ജീവൻ തിരിച്ചു കിട്ടിയോ എന്ന് സ്വയം നോക്കി ബോധ്യപ്പെടുന്ന സമയത്താണ് ഇന്നോവയുടെ പുറകിൽ നിന്നുള്ള ഇടി. അപകടം നടന്ന ഉടനെ മേൽക്കീഴ് നോക്കാതെ രക്ഷാപ്രവർത്തനത്തിന് മുതിർന്ന യുവാവിൻ്റെ ആത്മസമയനത്തെയും വിവേകത്തെയും അഭിനന്ദിക്കാൻ നോക്കാതെ അവനെ വിട്ടുതരൂ, അവനെ ക്രൂശിക്കൂ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നവരുടെ ഉദ്ദേശം വേറെ ചിലതാണെന്ന് പറയാതെ വയ്യ. അപകടത്തിൽപ്പെട്ടവർ മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുൻപ് തന്നെ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ അത്യാഹിത വിഭാഗം ഒരുങ്ങി നിന്നത്
അഴിമതിയായി ചിത്രീകരിച്ചവരോട് സഹതാപമേയുള്ളൂ. വലിയ പ്രലോഭനമുണ്ടായിട്ടും ആ യുവാവിനെതിരെ ഒന്നും ഉരിയാടാതെ നിന്ന മരണമടഞ്ഞ യുവാക്കളുടെ മാതാപിതാക്കളെയും ഞങ്ങൾ വേദനയോടെ സ്മരിക്കുന്നു. മീശ കത്തി നിൽക്കുമ്പോൾ ബീഡിയുമായി വന്നവരെ തിരിച്ചറിഞ്ഞ മാതാപിതാക്കളെ ഒന്നുകൂടി ചേർത്ത് പിടിക്കട്ടെ. സംഭവം കഴിഞ്ഞയുടനെ ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തിയ CPM പ്രാദേശിക നേതൃത്വത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. രാഷ്ട്രീയ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുമ്പോഴും അപകടത്തിൽപ്പെട്ട യുവാക്കളുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് അവർക്കും കൊടുക്കാം ബിഗ് സല്യൂട്ട്. മകൻ ഓടിച്ചിരുന്ന വണ്ടി അപകടത്തിൽപ്പെട്ട ഉടനെ ഒരു ലോഡ് പണവുമായി അപകടബാധിതരുടെ കുടുംബത്തിലേക്ക് ഓടിയെത്തുന്ന ജോസിനെയും ഭാര്യ നിഷയെയും സ്വപ്നം കണ്ടു കിടന്ന ശത്രുക്കൾക്ക്, തങ്ങൾ കൂവാൻ നിർത്തിയിരുന്നവർക്ക് ചിലവ് കാശ് കൊടുത്തത് ഓർത്തിട്ടുള്ള നഷ്ടബോധവും കണ്ട് പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത്. ഇനിയും കൂവൽ തൊഴിലാളികൾ ശമ്പളം ബാക്കി ചോദിച്ചു വരുന്നതിൻ്റെ ദുസ്വപ്നത്തിൽ നിന്നുണ്ടാകുന്ന വേദനയും ഒന്ന് ഓർത്തു നോക്ക്. ഇതിനിടെ പലരും ഞങ്ങളെ വിളിച്ചന്വേഷിച്ചു, നിങ്ങൾ ജോസുമായി എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചോയെന്ന്. മാണി ഗ്രൂപ്പിനെതിരെ പലപ്പോഴും ഞങ്ങൾ ചെയ്ത വാർത്തകൾ വ്യക്തിവൈരാഗ്യം കൊണ്ടാണെന്ന് തെറ്റിദ്ധരിച്ചവരാണ് ഇത് ചോദിച്ചത്. യഥാർത്ഥത്തിൽ മാണി ഗ്രൂപ്പിൽ കാലാകാലമായി നടക്കുന്ന ചില ദുഷ്പ്രവണതകൾ ഞങ്ങളിടയ്ക്കിടെ തുറന്നു കാണിച്ചുവെന്ന് മാത്രം. KM മാണിയെയും പാർട്ടിയെയും ഒരു പ്രതിസന്ധിയിൽ തള്ളിവിട്ട സമയത്ത് പാർട്ടിയിലെ മാണി സ്നേഹമുള്ള അധികാരമോഹമില്ലാത്ത, അതായത് യഥാർത്ഥ മാണി ഗ്രൂപ്പുകാർ ലാഭേച്ഛ കൂടാതെ ഒന്നിച്ചു നിന്ന് പൊരുതി ജോസഫിനെയും കൂട്ടരെയും പുറത്താക്കി. അക്കാലത്ത് കയ്യാലപ്പുറത്തിരുന്ന ചിലരാണ് കപ്പൽ LDF തുറമുഖത്ത് നങ്കൂരം ഇട്ട് കിടക്കുമ്പോൾ മേൽക്കുപ്പായമിട്ട് ആളുകളിച്ച് നിൽക്കുന്നത്. ഒന്നുകൂടി പറയാം, 2011 സീറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് പാർട്ടി വിട്ടുപോയവരും 2021 വരെ മുഖ്യ ശത്രുവിൻ്റെ വീട്ടിൽ അട്ടിപ്പേർ കിടന്ന് ജോസിനെ സ്ത്രീ പീഡകനായി കഥയെഴുതിയവരുൾപ്പെടെയുള്ളവർ ഇന്ന് പാർട്ടിയുടെ കൈക്കാരന്മാരായി നടക്കുമ്പോൾ, ലാഭേച്ഛ കൂടാതെ നാട്ടുകാരുടെ തെറിയഭിഷേകം ഏറ്റുവാങ്ങി കൂടെ നിന്നവർ ഒതുക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വികാരം എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഞങ്ങൾ പലപ്പോഴും ചെയ്തത്. ജോസ് കെ മാണി, കടമ്പനിട്ടയുടെ ഒരു വാചകം സ്നേഹപൂർവ്വം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളറിയുമോ നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്? ഞങ്ങൾക്കറിയാം നിങ്ങൾക്കത് വലിയ നിശ്ചയമില്ലെന്ന്. അതുകൊണ്ട് കടമ്പനിട്ടയുടെ മറ്റൊരു വാചകം കൂടി കടമെടുക്കട്ടെ. നിങ്ങളറിയണം നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങളെ സ്നേഹിക്കുന്ന കുറേ പാർട്ടിക്കാർ നിങ്ങൾക്കൊപ്പമുണ്ട്. അവർ നിരാശരാണ്. പാർട്ടി ശരിയായ ദിശയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മുതൽ നിങ്ങളെയും നിങ്ങളുടെ പിതാവിനെയും വീട്ടുകാരെയും മുച്ചൂടും തെറി പറഞ്ഞ് നടന്നിരുന്നവർ താക്കോൽ സ്ഥാനത്ത് കയറി നിരങ്ങുന്നതും നിങ്ങളെ പച്ചയോടെ വില പറഞ്ഞ് വിൽക്കുന്നതും കാണുമ്പോൾ അവർ അടക്കം പറയും, ഇനിയും അവസരം വരും, വരാതിരിക്കില്ലെന്ന്. അതുപോലെ ഒരു അവസരമായിരുന്നു കഴിഞ്ഞ ദിവസവും വന്നത്. അന്നും അവർ ചാവേറുകളായി കളത്തിലുണ്ടായിരുന്നു. നിങ്ങളതറിഞ്ഞിട്ടുണ്ടാവില്ല. ഇനിയെങ്കിലും ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയുക. താങ്കൾ പാലായിൽ തോറ്റു കഴിയുമ്പോൾ ധനകാര്യമന്ത്രിയാകുമെന്ന് സ്വപ്നം കണ്ട് സുഹൃത്തുക്കൾക്ക് പട്ടച്ചാരായം വാങ്ങിക്കൊടുത്ത് നടന്നവനെ ചേർത്ത് നിർത്തി. എങ്കിലേ എല്ലാം പൂർത്തിയാകും. ഇനിയും കൂടുതൽ സ്ഥാനങ്ങൾ കൊടുത്ത് ചേർത്ത് നിർത്തണം. എങ്കിലേ എല്ലാം പൂർത്തിയാകൂ. അന്നേ നിങ്ങൾ നല്ല നേതാവാവുകയുള്ളൂ. ഞങ്ങളുടെ വാർത്തകൾക്ക് പൊങ്കാലയിടുന്ന സുഹൃത്തുക്കളോടൊന്നേ പറയാനുള്ളൂ, ഇനിയും അത് തുടരുക. നിങ്ങളുടെ കഴപ്പാണ് ഞങ്ങളുടെ പിഴപ്പ്.